അസ്സാം വലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്സലാ റസൂലില്ല വാലഅലിഹി വസ്ഹബിഹി അജ്മ ആദരണീയരായ സത്യവിശ്വാസികളെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് ജോൺ റസ്കിൻ ജോൺ റസ്കിൻ്റെ അൻ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം വളരെയേറെ പ്രസിദ്ധമാണ് ജോൺ റസ്കിൻ തൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ മനോഹരമായൊരു സംഭവം അദ്ദേഹം എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ഒരു കൊച്ചുമകൾ ആ കൊച്ചുമകളുടെ തൂവാല വളരെ മനോഹരമായൊരു തൂവാല ആ തൂവാലയിലേക്ക് അവിചാരിതമായി അല്പം മഷി വീഴുകയും ആ മഷി തൂവാലയിൽ ആകെ പരക്കുകയും ആ തൂവാല അത് വൃത്തികേടാവുകയും ചെയ്തു അങ്ങനെ ആ കൊച്ചുമകൾ ആ തൂവാലയുമായിക്കൊണ്ട് ജോൺ റസ്കിൻ്റെ അടുക്കലേക്ക് വരികയാണ് തൻ്റെ ഒരു മനോഹരമായൊരു തൂവാല നഷ്ടപ്പെട്ടതിൽ അത് മലിനമായി പോയതിൽ വൃത്തികേടായി പോയതിലുള്ള പരിഭവം പറയാനായിരുന്നു ആ കൊച്ചു പെൺകുട്ടി ജോൺ റസ്കിൻ്റെ അടുക്കലേക്ക് വന്നത് പക്ഷേ ജോൺ റസ്കിൻ ആ വിഷയം കൈകാര്യം ചെയ്തത് മറ്റൊരു രീതിയിലാണ് അദ്ദേഹം അല്പം വർണ്ണ അതേപോലെ ചില നിറക്കൂട്ടുകളും കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ ആ കൊച്ചു പെൺകുട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന കളറുകൾ കൊണ്ടുവന്നു ആ കളറുകൾ ഉപയോഗിച്ച് ആ നിറക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജോൺ റസ്കിൻ ആ തൂവാലയിൽ മനോഹരമായൊരു ചിത്രം വരയ്ക്കുകയാണ് ആ ചിത്രം വരച്ചതിന് ശേഷം ആ തൂവാല തിരിച്ച് ആ കൊച്ചുമകൾക്ക് നൽകിയപ്പോൾ അവൾ പറഞ്ഞു ഇത് എൻ്റെ തൂവാലയല്ല ഇതൊരു പുതിയ തൂവാല വാങ്ങിയതാണ് പക്ഷേ സംഭവിച്ചത് എന്താണ് ആ മഷി വീണ് വൃത്തികേടായി എന്ന് നമുക്ക് തോന്നുന്ന ആ തൂവാലയിൽ ആ വൃത്തികേടിനെ തൻ്റേതായ ഒരു കലാപരമായ ചാതുര്യം ഉപയോഗിച്ചുകൊണ്ട് അത് മനോഹരമാക്കുകയായിരുന്നു ജോൺ റസ്കിൻ ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകളെ നാം തിരുത്തുമ്പോൾ ആ വീഴ്ചകളെ നമുക്ക് വളരെ നിർമ്മാണാത്മകമായ ആരോഗ്യപരമായ മേഖലയിലേക്ക് വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു അവസ്ഥയുണ്ട് സത്യവിശ്വാസികൾക്ക് വന്നു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാമൻ താപവ ആമനവ അമില അമല സ്വാലിഹ മൂന്ന് കാര്യങ്ങൾ ഒന്ന് തൗബയുണ്ടായാൽ അതേപോലെ ഈമാൻ ഉണ്ടായാൽ അമലുസ്വാലിഹാത്ത് ഉണ്ടായാൽ അതായത് പശ്ചാത്താപ വിവശമായൊരു മനസ്സും വിശ്വാസദാർഢ്യവും സൽക്കർമ്മങ്ങളും കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും യുബദ്ദിലുല്ലാഹു സയ് ആ ഹസനാത്ത് നമ്മുടെ വീഴ്ചകളെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു യുബദ്ദിലുല്ലാഹു സയ് ആതിഹിം ഹസനാത്ത് നന്മകളാക്കി അള്ളാഹു മാറ്റിയെടുക്കുമെന്നാണ് അപ്പോഴത് കൂടുതൽ മനോഹരമാകും അപ്പോൾ അള്ളാഹു ഈ രൂപത്തിൽ ഇടപെടണമെങ്കിൽ തീർച്ചയായും നമുക്ക് തൗബ എന്ന ഗുണമുണ്ടായിരിക്കണം പശ്ചാത്താപ വിവശമായ മനസ്സോടെ ആത്മാർത്ഥമായ ഖേദത്തോടെ ഇനി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ പാപമോചന പ്രാർത്ഥനകൾ നടത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ അന്തരംഗങ്ങളെ കഴുകി വെടിപ്പാക്കാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം ഈ മാനും നമ്മൾ ചെയ്തു പോയ തിന്മകളെ മായ്ക്കുന്ന രൂപത്തിൽ അതിനെ മൂടിക്കളയുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് വന്നു ഭവിച്ച തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും എന്ന് മാത്രമല്ല അതിനെ അള്ളാഹു സൽക്കർമ്മങ്ങളാക്കി മാറ്റുകയും കൂടുതൽ മനോഹരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും അത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ